അടിപൊളിയാണോ? ഇഷ്ടപ്പെട്ടോ? നമസ്കാരം. ഇന്ന് നമ്മുടെ വിഭവം KFC ആണ്, അതായത് കേരള ഫ്രൈഡ് ചിക്കൻ ആണ്. അപ്പോൾ അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 20-25 കൊച്ചുള്ളി വേണം, അതേപോലെ തന്നെ ഒരു 2 കൂടം വെളുത്തുള്ളി, പിന്നെ ഒരു 7-8 ഇതള് കറിവേപ്പില, പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയൊരു പീസ് ഇഞ്ചിയും കൂടെ. അത് നമ്മുടെ മിക്സിയിലിട്ട് നന്നായിട്ട് പിന്നെ അരച്ചെടുക്കുക. അരച്ച് നല്ല പേസ്റ്റ് പരുവത്തിലേക്ക് എടുക്കുക. അപ്പോൾ ഈ ലോക്ക്ഡൗണൊക്കെ കാരണം തന്നെ ആൾക്കാരൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഇപ്പം വീട്ടിൽ തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നമുക്ക് നമ്മുടെ വീട്ടിൽ നമ്മുടെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു KFC ആണ് നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ അരച്ച ഈ ഒരു പേസ്റ്റിനെ നമ്മൾ ഒരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ മെയിൻ ഐറ്റമാണ് വരാൻ പോകുന്നത്, അടുത്തതിന് ചിക്കനാണ്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 2 കിലോ ചിക്കൻ നമ്മുടെ കൈവശം കിട്ടത്തക്ക രീതിയിൽ നമ്മളത് പറഞ്ഞ് നല്ല അത്യാവശ്യം നല്ല വലിയ പീസായിട്ട് തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട് അതിനെ. അപ്പോൾ അതിൻ്റെ അഴുക്കുകളൊക്കെ കളഞ്ഞ് അതിനെ കഴുകി ഒരു നന്നായിട്ട് കഴുകി അപ്പോൾ കഴുകി വൃത്തിയാക്കി എടുക്കുക. അപ്പോൾ ഞാനിതിനെ കഴുകാനായിട്ട് പോവുകയാണ്. അപ്പോൾ ചിക്കൻ കഴുകി നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ ചിക്കൻ മസാല, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അത് ഓരോരുത്തരുടെയും ടേസ്റ്റിന് അനുസരിച്ചിട്ട് നമുക്കിതിലേക്ക് ഉപ്പ് കൂട്ടാവുന്നതും കുറയ്ക്കാവുന്നതുമാണ്. പിന്നെ ഒരു 2 ടീസ്പൂൺ വിനാഗിരിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 മുറി നാരങ്ങാ നീര്. അപ്പോൾ നാരങ്ങാ നീര് കൂടെ ഇതിനകത്തേക്ക് പിഴിഞ്ഞ് ഒഴിച്ചതിന് ശേഷം ഈ മസാലയെ നമുക്ക് നന്നായിട്ട് നമ്മുടെ ചിക്കനിലേക്ക് നന്നായിട്ട് ഇളക്കി ചേർക്കുകയാണ് അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ നമ്മുടെ കൈകൊണ്ട് തന്നെ നമുക്ക് ആ ചിക്കനിലെല്ലാം ആകത്തക്ക രീതിയിൽ ഒന്ന് ചേർത്ത് ഇളക്കി കൊടുക്കാവുന്നതാണ്. നമ്മുടെ ചിക്കൻ വളരെ വലിയ പീസായ കാരണം നമ്മൾ ആ കഴുകുമ്പോൾ തന്നെ, അതായത് നമ്മുടെ ചിക്കൻ കഴുകി എടുക്കുമ്പോൾ തന്നെ നമ്മുടെ ഒരു കത്തി കൊണ്ട് അതിനെ ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ മസാല എല്ലാം തന്നെ അതിലേക്ക് നന്നായിട്ട് പിടിക്കുന്നതാണ്. അപ്പോൾ ഞാനത് വിട്ടുപോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മസാല പുരട്ടിയതിന് ശേഷമാണ് ചെറുതായിട്ട് ചിക്കൻ വരയുന്നത്. അപ്പം അതിന് ശേഷം നന്നായിട്ട് നമ്മൾ ഈ ആവാത്ത സ്ഥലങ്ങളിലെല്ലാം തന്നെ മസാല തേച്ച് പിടിപ്പിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആ ഇറച്ചിയിലേക്ക് മസാല പിടിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒപ്പം നേരത്തെ നമ്മൾ അരച്ച് വെച്ചിരുന്ന ഇഞ്ചി, വെളുത്തുള്ളി, നമ്മുടെ കറിവേപ്പില, ഇവ കൂടെ ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ ഏകദേശമൊക്കെ എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 3 മണിക്കൂർ ഇവനെ അനക്കാതെ വെച്ചേക്കാം. അപ്പോൾ ഞാനൊരു 3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ 3 മണിക്കൂറിന് ശേഷം നമുക്ക് എടുക്കാം. അപ്പോൾ ആ സമയത്ത് ഇനി നമുക്ക് ഉണ്ടാക്കേണ്ടത് നമ്മുടെ ചിക്കനെ കവർ ചെയ്ത്, അത് ചിക്കൻ പൊതിഞ്ഞ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മസാലക്കൂട്ടാണ്. അപ്പം ഇതിലേക്ക് ഒരു 250 ഗ്രാം മൈദ എടുത്തിട്ടുണ്ട്.
അതേപോലെ തന്നെ ഒരു 100 ഗ്രാം കോൺഫ്ലവറിൻ്റെ പൊടി. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ വീണ്ടും ഒരു 1.5 ടീസ്പൂണോളം കാശ്മീരി ചില്ലിയും കൂടെ വീണ്ടും ചേർക്കുകയാണ്. പിന്നെ വേണ്ടുന്നത് ഒരു 1/2 ടീസ്പൂണോളം ചിക്കൻ മസാല. ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാല. ഇനി നമുക്ക് വേണ്ടത് ഓട്സ് ആണ്. ഏകദേശം ഒരു 200-250 ഗ്രാമോളം ഓട്സ് ഇതിലേക്ക് ഇനിയും ചേർക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്തിട്ട് ഇവനെ നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മുടെ ഈ കേരള ഫ്രൈഡ് ചിക്കൻ നമ്മൾ ഉണ്ടാക്കുന്നത് വീടിൻ്റെ പുറത്ത് വെച്ചിട്ടാണ്, പുറത്തൊരു അടുപ്പ് കൂട്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പുറത്തായ കാരണം ഇന്ന് നമ്മുടെ എൻ്റെ മോനും കൂടെ ഇതിനകത്തേക്ക് ഇൻവോൾവ് ആയിട്ടുണ്ട്. അപ്പോൾ പുള്ളിയാണ് ഓട്സൊക്കെ രണ്ടാമത് കുറവാണെന്ന് പറഞ്ഞപ്പോൾ അവനാണ് ചേർക്കുന്നത്. അപ്പോൾ നമ്മുടെ ഏകദേശം മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മുടെ ചിക്കൻ ഏകദേശം 3 മണിക്കൂർ കഴിഞ്ഞു. ഒരു 3-4 കോഴിമുട്ടയും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർക്കുകയാണ്. അപ്പോൾ ഏകദേശം നമുക്കൊരു 5 കോഴിമുട്ടയോളം ഈ ഒരു 2 കിലോയോളം ചിക്കൻ മുക്കി വറക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ തുടക്കത്തിലൊരു 3 എണ്ണം ഇപ്പോൾ എടുക്കുന്നുണ്ട്. അപ്പോൾ 3 എണ്ണം എടുത്തതിന് ശേഷം നമുക്ക് കുറവുള്ളത് അന്നേരം നമുക്ക് ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഒരു 3 കോഴിമുട്ട നമ്മളിപ്പോൾ ഇവിടേക്ക് പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട്. ഇതിനെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഒരു സൈഡിലേക്ക് വെക്കുക. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് ചിക്കൻ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് വീടിൻ്റെ പുറത്ത് വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ചെറിയൊരു അടുപ്പൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വിറകൊക്കെ കത്തിച്ച് നല്ലപോലെ കത്തുന്നുണ്ട്. അപ്പോൾ നല്ല ക്ലൈമറ്റാണ് ഇപ്പോൾ, അതുകൊണ്ടാണ് നമ്മളിന്ന് പുറത്തുനിന്ന് വെച്ച് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മൾ അതിലേക്കൊരു ഉരുളിയൊക്കെ വെച്ച് ഉരുളിയൊന്ന് നല്ല ചൂടായി കഴിയുമ്പോഴത്തേനും നമ്മൾ 1 ലിറ്റർ സൺഫ്ലവർ ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ 3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ചിക്കന് മുട്ട ബീറ്റ് ചെയ്തത്, നമ്മുടെ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള പാക്ക് എല്ലാം തന്നെ നമ്മൾ പുറത്തെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എണ്ണയും ഏകദേശമൊക്കെ ചൂടായി നല്ല തിളയ്ക്കാറായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ചിക്കനിലേക്ക് 2 ടീസ്പൂൺ തൈര് കൂടെ ആഡ് ചെയ്യുന്നതാണ്. കാരണം ഇത് നമ്മൾ ആ ചിക്കനിലേക്ക് മസാല ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂടെ തന്നെ ചെയ്യേണ്ടതായിരുന്നു, പക്ഷേ അത് നമ്മൾ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ആ മസാലയൊക്കെ ചിക്കനിലേക്ക് പിടിപ്പിക്കുന്ന സമയത്ത് അതിലേക്ക് 2 ടീസ്പൂൺ തൈര് കൂടെ ഒഴിച്ച് ചേർക്കുക. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ ഏകദേശം നല്ല സെറ്റായിട്ടുണ്ട്, എണ്ണയൊക്കെ നല്ല തിളച്ചു. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ആ പാക്കിലേക്ക് നമ്മൾ ആ ചിക്കനെ നന്നായിട്ട് മുക്കിയതിന് ശേഷം ആ മുട്ടയിലേക്ക് എടുക്കുന്നു. വീണ്ടും നമ്മൾ ആ പാക്കിലേക്ക് നമ്മൾ ചെയ്യുന്നു. അതായത് ഫുള്ള് ചിക്കൻ കവർ ആവത്തക്ക രീതിയിൽ തന്നെ നമ്മൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നത്തെ എൻ്റെ ഈ ചിക്കൻ്റെ പ്രിപ്പറേഷന് ഫുൾ ഹെൽപ്പ് തന്നിരിക്കുന്നത് നമ്മുടെ എൻ്റെ അനീച്ചാരാണ്. അപ്പോൾ പുള്ളിയാണ് ഇന്നത്തെ ഈ ചിക്കൻ്റെ എല്ലാ സപ്പോർട്ടും നമുക്ക് ചെയ്തിരിക്കുന്നത്.
ചിക്കൻ്റെ ഒരു ഭാഗമൊക്കെ ഏകദേശമൊക്കെ നല്ലതായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് വീടിൻ്റെ മോൾ പുറത്ത്, അതായത് ഗ്യാസിൻ്റെ പുറത്ത് പുറത്ത് അടുപ്പിൽ വെച്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ കാണുന്ന പോലെ ചക്കല ഒന്ന് അവർ ഒന്ന് രണ്ട് പീസൊക്കെ ഒന്ന് ആദ്യമായിട്ട് പീസൊക്കെ ഒന്ന് ചക്കല ഒന്ന് കരിഞ്ഞിട്ടുണ്ട്. പക്ഷേ എങ്കിലും പ്രശ്നമൊന്നുമില്ല, നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ വീഡിയോയിൽ കാണുന്ന മാതിരി നമ്മുടെ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ KFC കളറ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിനകത്ത് വേറെ കളറ് ആർട്ടിഫിഷ്യൽ കളറ് അല്ലെങ്കിൽ ടേസ്റ്റിന് വേണ്ടി വേറെ ഒന്നും തന്നെ സ്പെഷ്യലായിട്ട് ചേർത്തിട്ട് എല്ലാം തന്നെ നാച്ചുറലായിട്ടുള്ള സംഭവങ്ങളാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഏകദേശമൊക്കെ ചിക്കൻ ശരിയാകാറായിട്ടുണ്ട്, അതായത് രണ്ട് സൈഡും ഏകദേശമൊക്കെ ഒന്ന് നല്ല ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും നമ്മുടെ കാലാവസ്ഥ ഒരു മഴ കയറി വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അനിയച്ചാർ പണികളൊക്കെ പെട്ടെന്ന് ഒതുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരു നല്ലൊരു കട്ടൻ ചായയൊക്കെ നമുക്ക് വീട്ടുകാരിൽ നിന്ന് വീട്ടിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല കട്ടൻ ചായ കുടിച്ചുകൊണ്ടാണ് നമ്മളിതിനെ പ്രിപ്പറേഷനൊക്കെ കണ്ടുകൊണ്ടും അല്ലെങ്കിൽ അതിന് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. കൂടെ തന്നെ മകനും ഇറങ്ങിയിട്ടുണ്ട്. അപ്പം പുള്ളി അതിനെ ഒന്ന് തിരിച്ചൊക്കെ ഇട്ട് സഹായിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ചിക്കൻ ഫ്രൈ ഒക്കെ ഏകദേശമൊക്കെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേരള ഫ്രൈഡ് ചിക്കൻ നല്ല നല്ല കളറിലും നല്ല ഭംഗിയിലും നല്ല 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 സൂപ്പർ ടേസ്റ്റിലുമൊക്കെ സംഭവമൊക്കെ ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ എണ്ണയുടെയൊക്കെ മണമൊക്കെ അടിച്ച് ഉറുമ്പുകളൊക്കെ ഉണ്ട് വരി വരിയായിട്ട് വരുന്നു വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പം നമ്മൾ രണ്ടാമത്തെ ട്രിപ്പാണ് ഇട്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം എടുത്തത് കണ്ട് അല്ല ഇരിക്കുന്ന ഇരിപ്പുണ്ടല്ലേ, എന്നാ സ്റ്റൈല്! ഇത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർക്കെങ്കിലും കണ്ടെടുക്കാതിരിക്കാൻ പറ്റുമോ? അപ്പോൾ അതാണ്. അപ്പോൾ നമ്മുടെ കാന്താരി മുളകും ഒക്കെ ഇരിക്കുന്ന ഒരു സെറ്റപ്പിലേക്കാണ് നമ്മുടെ പുള്ളിക്കാരൻ ഇപ്പം ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞ് പൊക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ സെക്കൻഡ് സെറ്റപ്പ് ഒന്ന് സൈഡൊക്കെ തിരിച്ചൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഏകദേശമൊക്കെ നമ്മുടെ നല്ല ഉണ്ട്, ഏകദേശം തുള്ളി തുള്ളിയായിട്ടൊക്കെ മഴകളിങ്ങനെ ചാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അകത്തോട്ട് പോകണോ അതോ പുറത്ത് തന്നെ വെച്ച് കംപ്ലീറ്റ് ചെയ്യാവുന്ന ഒരു കൺഫ്യൂഷനില്ല. അപ്പോൾ അങ്ങനെ കൺഫ്യൂഷനിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ട്രിപ്പും ഏകദേശമൊക്കെ ഒന്ന് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, തീ പെട്ടെന്ന് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒന്നും ചെയ്യരുത്. ഏകദേശം ഒരു മീഡിയം പരുവത്തിന് തന്നെ ഇട്ടേക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ട്രിപ്പ് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ പരിപാടിയൊക്കെ ഏകദേശമൊക്കെ കഴിയാറായി. അപ്പം തീയുടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, കൂടുതൽ തീയിട്ട് അതിനെ കരിയിച്ച് കളയരുത്. അപ്പോൾ ഇനി നമുക്ക് ഒരു ഐറ്റം കൂടെ നമുക്ക് വേണ്ടി വരുന്നുണ്ട്. കാരണം നമ്മുടെ അനിയത്തി പറഞ്ഞു ഇപ്പം ഫ്രഞ്ച് ഫ്രൈ വേണമെന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് അതിന് ഒരു സ്പെഷ്യൽ മസാലക്കൂട്ട് തയ്യാറാക്കിയിട്ടാണ് ഫ്രഞ്ച് ഫ്രൈ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഫ്രഞ്ച് ഫ്രൈയുടെ റെസിപ്പി നമ്മൾ പുറകാലം ഇടുന്നതായിരിക്കും. അപ്പോൾ നമ്മളിനിയിപ്പോൾ ഫ്രഞ്ച് ഫ്രൈ ഇതേപോലെ മസാലയൊക്കെ റെഡിയാക്കിയിട്ട് നമ്മൾ ആ എണ്ണയിലേക്ക് തന്നെ തിരിച്ചിടുകയാണ്. അപ്പോൾ നമ്മൾ ഫ്രഞ്ച് ഫ്രൈ എല്ലാം തട്ടിക്കൂട്ട് പരിപാടിയാണ്, പക്ഷേ എങ്കിലും കിടുക്കാച്ച് ടേസ്റ്റാണ്, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. നമ്മളൊരു ചെറിയൊരു മസാല ഇതിന് വേണ്ടിയിട്ട് ഫ്രഞ്ച് ഫ്രൈക്ക് വേണ്ടി, അത് നമ്മുടെ നാടൻ മസാലക്കൂട്ട് ഇതിലേക്ക് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റെസിപ്പി നമ്മൾ പുറകാലം ഇടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഏകദേശമൊക്കെ ചിക്കനെ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈ റെഡി ആയിട്ടുണ്ട്, നല്ല 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 മൂത്ത് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഏകദേശമൊക്കെ നമ്മുടെ KFC റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി വേണ്ടതെന്ന് പറഞ്ഞാൽ രണ്ട് ഐറ്റം കൂടെ ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ മയണൈസാണ്, മറ്റൊന്നെന്ന് ടൊമാറ്റോ കിച്ചപ്പ്. ഇതൊന്നും ഇല്ലെങ്കിലും നമുക്ക് ടേസ്റ്റിന് യാതൊരു കുറവും വരത്തില്ല. അപ്പോൾ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തിയേക്കുക, ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയിൽ കാണുന്ന വരെ ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.